ഇല്ലടാ ചൂടില്ലടാ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലുവാപ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിമി റനീഷ്. ഇന്ന് ഞാൻ ചെറിയൊരു പാചകമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അന്നാ മലയാറ്റൂർ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ലേ സുജാമയുടെ സാമ്പാറായിട്ട് ഒരു ദിവസം ഞാൻ വരും. ഞാനും നമ്മുടെ രുക്കുമ്മയും നമ്മുടെ സുജാമയും കൂടി ചേർന്നിട്ട് ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാണ്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് സുജാമയുടെ ഓരോ പാചകത്തിലും, എസ്പെഷ്യലി സാമ്പാർ. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ രുക്കുമേനെ കാണാനില്ല, നമുക്ക് ഏതായാലും പതുക്കെ തുടങ്ങാം, അവൾ എത്തിക്കോളും. ഇതാ നോക്കിയേ, ഇത്രയും സാധനങ്ങളാട്ടോ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സുജാമ റെഡിയാക്കി വെച്ചേക്കുന്നത്. കഷ്ണം ഒരു മുക്കാ കിലോ കഷ്ണം ഉണ്ട് മൊത്തത്തിൽ. ഒരു 100 ഗ്രാം പരിപ്പെടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പാട്ടോ. അത്യാവശ്യം വലിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില, ഒരു പിടി മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തേക്കണേ. പിന്നെ വേപ്പില, ഒരു 4-5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, ഉലുവ, കായം, ഇത്രയും ഐറ്റംസാണ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചേക്കണം. പിന്നെ പൊടികൾ കുറേ ഉണ്ട് കേട്ടോ, അപ്പോൾ ഇതിലങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരാളെയും കൂടി വേണം കേട്ടോ, കുറച്ച് ശർക്കര വേണം. ഇനി കുറച്ച് ശർക്കര ചീകി എടുക്കുന്നുണ്ട്. ഇത് മുഴുക്കിയൊന്നും വേണ്ട കേട്ടോ, കുറച്ചെടുത്ത് വെച്ചതാണ്. നമുക്ക് നോക്കാം എന്തോരം വേണോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആ പരിപ്പ് അങ്ങോട്ട് കഴുകിയെടുക്കാം. സുജാതനോട് സംസാരിക്കാൻ പറയുമ്പോൾ സുജാതൻ്റെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. അത് ശരി. ആ ഫസ്റ്റ് വെള്ളം നമ്മൾ ചൂടാക്കണം കേട്ടോ. ആൻറ്റി പറഞ്ഞത് അതാണ്, ഡയറക്റ്റ് പച്ചവെള്ളത്തിലേക്ക് പരിപ്പിടാണ്ട് വെള്ളം, വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് പരിപ്പിട്ട് വേവിക്കാനാ ആൻറ്റി പറഞ്ഞത്. കുറച്ചും കൂടി നല്ലതാണ്. അത് എന്താണ് ആൻറ്റി അങ്ങനെ ചെയ്യണേന്റെ ഗുണം എന്താണ്? സാമ്പാറിന് രുചിയും കൂടും അല്ലേ, പെട്ടെന്ന് മോശമാവില്ല സാമ്പാർ അല്ലേ. ചെറിയൊരു ടിപ്പാണ്. എന്റെ അമ്മേ, ഇതാ നമ്മുടെ രുക്കുമ്മ റെഡിയായി. സാമ്പാർ വെക്കാൻ റെഡിയാണോ രുക്കു? അടിപൊളി. അങ്ങനെ ഞങ്ങളുടെ രുക്കുമ്മ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനും രുക്കുമ്മയും സുജാമയും കൂടിയാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോണേ അല്ലേ. നമ്മുടെ ടീംസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് ഇപ്പൊ ഇവിടെ വന്നിരിക്കണേന് ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. ഇത് പരിപ്പാണ്, ഇത് കുക്കറിലോട്ട് ഇടാണ്. പരിപ്പ് ഇടുമ്പോഴത്തേക്കും ചൂടുവെള്ളത്തിൽ വേണം ഇടാന്ന് സുജാമ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പറഞ്ഞോളത്തേക്ക് ചൂടുവെള്ളത്തിൽ വേണം പരിപ്പ് ഇടാനായിട്ട്. അപ്പൊ സാമ്പാർ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു സുജാമ പറഞ്ഞു കേട്ടാ. ഇപ്പൊ ഉദ്ദേശിച്ചത്, അപ്പൊ നമ്മള് വെള്ളം ചൂടായിട്ടുണ്ട്. സീക്രട്ട് നമ്പർ 1 ആണ് നമ്മളിപ്പോ പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ലായിരുന്നു ഒരു സംഭവം. ഞാൻ അങ്ങനെ അധികം സാമ്പാർ വെക്കാറുമില്ല കേട്ടോ. ഉപ്പ് അത്യാവശ്യം ഇട്ടുണ്ടപ്പോ ഒന്ന് പോടി രുക്കുമ്പ. അപ്പൊ നമ്മള് സാമ്പാറിനായോണ്ട് തന്നെ കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പരിപ്പിന് ആവശ്യത്തിനുള്ളതല്ല, ഒരു പൊടിക്ക് കൂടുതലായി ഇട്ടേക്കണത്. മഞ്ഞപ്പൊടി ഇടണാണ്ടി? മഞ്ഞപ്പൊടി വേണ്ട. മഞ്ഞപ്പൊടി നമുക്ക് സാമ്പാറിന് ഇടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തന്നെ ഇതിലാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണേ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. മൂന്ന് വിസിൽ വേണം അല്ലേ. ഞങ്ങളുടെയൊക്കെ അവിടെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കേ പരിപ്പ് ഇതുപോലെ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് സാമ്പാറിലേക്ക് മിക്സ് ചെയ്യണം. ഇവിടെ അങ്ങനെയാണോ? അല്ല, അവിടെ ആലുവയില് ഞങ്ങൾ അങ്ങനെയാട്ടോ. അതെന്താന്ന് വെച്ചാല് അപ്പൊ ഒന്നും കൂടി കുറുകി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മളിവിടെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് ആ വെള്ളം വെച്ചേക്കണേന്. ആ പരിപ്പ് വേവിച്ച പോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിലാണ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണേ കേട്ടോ. അതും ചെയ്യണത് ഈ പറയുന്ന പോലെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അല്ലാണ്ട് കഷ്ണങ്ങൾ പെട്ടെന്ന് വേവാൻ അങ്ങനെയൊന്നും അല്ല. കൂടുതൽ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് സുജാതന്റെ ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. രുക്കുമ്മ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചേച്ചിയമ്മ ഇട്ടാ പോരെ, മോനെ കൈ കൊള്ളൂലേ. ചേച്ചിയമ്മ ഇടാം, ചേച്ചിയമ്മ ഇടാം കേട്ടോ. വെള്ളം ചൂടല്ലേ. രുക്കുമ്മക്ക് ഇഷ്ടമാണോ സാമ്പാർ? കഷ്ണമൊക്കെ കൂട്ടോ? ഞാൻ അതോട്ട് മഞ്ഞപ്പൊടി അല്ലേ, ഇത്രയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കായോട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള സാമ്പാറിന് ഉപ്പ്, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കായം, ഇത്ര ഐറ്റംസാണ് ഇളക്കണ്ടേ, ഇത്ര ഐറ്റംസാണ് ചേർത്തേക്കുന്നത്. Thank you.
അവിടെ പഠിക്കാനിരുന്നട്ടാ എളുപ്പം എഴുതിക്കോ. രുക്കുമ്പോ ഒരുപാട് ഹോംവർക്ക് ഒന്ന് വിട്ടിട്ടുണ്ട് ടീച്ചർ. കണ്ടാ ഉത്സവമാണോ ഉദ്ദേശിച്ചത്? ഇന്ന് ക്ലാസ്സിലൊക്കെ പോവാനായിട്ടേ കുറച്ച് മടിയായിരുന്നു. എത്ര അടി കിട്ടിന്ന്? മൂന്നാണോ? അന്നാ എണ്ണാൻ അറിയാൻ പാടില്ല. എണ്ണാൻ അറിയാൻ പാടുന്ന എല്ലാവർക്കും മനസ്സിലാവട്ടെ. ഇരിക്കും എത്രയെല്ലാം പഠിക്കണേന്ന് പറഞ്ഞില്ലല്ലോ ഇരിക്കും. സ്കൂളിൽ പോയി മടുക്കാനായിട്ട് എത്ര ദിവസം പോയി? പോണേനാ കഷ്ണം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പരിപ്പ് ഇതിനകത്തേക്ക് ഇടും അല്ലേ. ഇനി പുളിവെള്ളം അല്ലേ. നമ്മളൊരു 3/4 കിലോ കഷ്ണം സാമ്പാർ കഷ്ണത്തിലേക്കാണ്. അത്യാവശ്യം ഒരു വലിയൊരു നെല്ലിക്ക വലിപ്പം പുളി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പരിപ്പെടുത്തേക്കണത് 100 ഗ്രാം പരിപ്പെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കണേ കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങൾ വെന്തതിന് ശേഷമാണ് നമ്മൾ ആ വേവിച്ച് വെച്ചാണ് പരിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കണത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കണേ കേട്ടോ. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഈ സാമ്പാർ പൊടി ചൂടാക്കിയെടുത്തേനെ. വേറെ ഓയിലൊന്നും ചേർക്കരുത്. നമ്മളിവിടെ ബ്രാഹ്മിൻസിന്റെ അല്ലേ എടുത്തേനെ. നമ്മളിവിടെ എടുത്തേക്കുന്ന സാമ്പാർ പൊടി ബ്രാഹ്മിൻസിന്റെ ആട്ടോ, അതാണ് യൂസ് ചെയ്യണേ. അതിന് വേറെ ഒന്നും യൂസ് ചെയ്യാറില്ലെന്നല്ലേ. ആന്റിക്ക് ബ്രാഹ്മിൻസിന്റെ ഇഷ്ടം, എനിക്കും ബ്രാഹ്മിൻസിന്റെ ആട്ടോ ഇഷ്ടം. ആ രുക്കുവിനും അതെ കേട്ടോ, രുക്കുവിനും ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ് ഇഷ്ടം. ഇപ്പൊ ബ്രാഹ്മിൻസ് പൊടിയുടെ സാമ്പാർ പൊടിയുടെ പരസ്യം പോലെ ആയിപ്പോയി. ചൂടാക്കിയ സാമ്പാർ കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കാൻ പോവാണ്. വെള്ളം എന്ന് വെച്ചാല് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല ചൂട് നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യണത്. ഈ കുറച്ചും കൂടി കഴിയുമ്പോൾ സാമ്പാർ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കുറുകി വരും. ആ പച്ചവെള്ളം യൂസ് ചെയ്യരുത്. ഇതിലേക്ക് നമ്മൾ സ്വല്പം ശർക്കര ആഡ് ചെയ്യണേണ് കേട്ടോ. 1 teaspoon ശർക്കരയാണ് ഇപ്പൊ ആഡ് ചെയ്തേക്കണത്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഓക്കെയാണ് ആൻറ്റി? ഉപ്പ് ഇടണേ. ഉപ്പ് ഒരു സ്വല്പം കുറവാണ്, നമ്മൾ ഉപ്പ് ഇടാൻ പോവാണ്. സുജാമയുടെ സാമ്പാറിന് ഇവിടെ ഇടിയാണ് ശരിക്കും പറഞ്ഞു. ആ സാമ്പാർ അങ്ങനെ ഇടന്ന് തിളക്കണം കണ്ട, നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി, വേപ്പില, ഉണക്കമുളക്. ആ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നേരെ അത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുജാമയുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ആഹാ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് എന്താ മണം. രുക്കുമ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. രുക്കുമ്മക്ക് എഴുതാനുള്ള എഴുതി കഴിഞ്ഞ. അതെന്താ രുക്കുമ്മ, അതെന്താടോ രുക്കുമ്മ? നല്ല സുന്ദരിയായിട്ട് എഴുതണേണല്ലോ, പിന്നെ എന്ത് പറ്റി? രുക്കുമ്മയുടെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ രുക്കുമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ്? വിശന്നിട്ട് പാടില്ലേ അമ്മ? ചോറ് വന്നില്ലേ പൊന്നിന്? അങ്ങനെ പറഞ്ഞിട്ട് സമ്മതിച്ചില്ലേ? ചോറ് തരാൻ വേണ്ടിട്ട് ചോറ് തന്നില്ലേ രുക്കുന്? നോക്കണ്ടേ. എന്തൊരു സുഖമില്ലാത്ത പോലെ. ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ ഗൈസ് വളർത്തിലോട്ട് അങ്ങനെയൊക്കെ ചെയ്താലേ. ആ ഓക്കെ പറഞ്ഞു വാ. കുഞ്ഞിട്ടേ കാണിച്ചോ ഇങ്ങനെ. ഇല്ല
ചൂടില്ലടാ. അടിപൊളി, ഇഷ്ടയാ? നല്ലതാണോ? ഇഷ്ടയാ? ഇരിക്കുമ്പോ പിന്നെയും ചോദിക്കണം. കൈ ബാക്കി വെക്കൂ. സുജാമ, അപ്പൊ എങ്ങനെയാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ദിവസം നിൽക്കൂല? അപ്പൊ അതെങ്ങനെയാ? സാമ്പാർ ശരിയായി കഴിഞ്ഞിട്ട് നമ്മള് അപ്പൊ തന്നെ എടുത്ത് ചൂടാറാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി തണുത്ത് കഴിയുമ്പോ, ചൂടാറി കഴിയുമ്പോ ഫ്രിഡ്ജിന്. അത് ഇടക്കിടക്ക് നോക്കുമല്ലേ അല്ലെ ചൂടാറിയാന്നുള്ളത്. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ എടുത്തിട്ട് ബാക്കി നമ്മളൊരു പാത്രത്തിലേക്ക് ആ ചൂടോടുകൂടി തന്നെ മാറ്റി വെക്കും. പിന്നെ നമ്മളത് കയ്യിലിട്ട് ഇളക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത്. ചൂടാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക. ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്ത് അത് ചൂടാക്കി യൂസ് ചെയ്യുക. അങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു 4 ദിവസം വരെ ഈ സാമ്പാർ ഒരു കേടും കൂടാതെ ഇരിക്കും. സുജാതന് ഇത് സ്ഥിരം ചെയ്യണതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ചെയ്തു നോക്കാം. ഞങ്ങളിവിടെ രാവിലത്തെ ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാർ ഉണ്ടാക്കിയേക്കണത്. അത് രണ്ടിനും മാത്രമല്ല കേട്ടോ, സാമ്പാർ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക ഒരു 3-4 ദിവസത്തേക്ക്. നിങ്ങൾ ഓർക്കും 4 ദിവസമൊക്കെ അടുപ്പിച്ച് സാമ്പാർ കഴിച്ചാലും മടുക്കൂലെന്ന്? ഒരിക്കലും ഇല്ല. ആ ഒരു 4 ദിവസവും ശരിക്കും പറഞ്ഞാല് ഇഷ്ടം കൊണ്ട് തന്നെ കഴിക്കുന്നതിനാണ്. സാമ്പാർ ഉണ്ടല്ലോ തീരണ്ടേ എന്ന് ഓർത്ത് കഷ്ടപ്പെട്ട് സാമ്പാർ കഴിക്കണല്ല. ഞാൻ ഇപ്പോഴും ഓർക്കും, എനിക്ക് 2 പെൺകുട്ടികളാണ്. പണ്ട് ഇവരിങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അമ്മ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും സാമ്പാറും ആയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, പ്രത്യേകിച്ച് സുജാതാന്റെ സാമ്പാറിനോടാട്ടോ. എന്താണ് അതിന്റെ സീക്രട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിലവരുടെ കൈപ്പുണ്യം ആയിരിക്കും കേട്ടോ, അതും ഉണ്ടാവും. ഏത് കറിയാണെങ്കിലും 2 പേര് വെച്ചാൽ അതിന് 2-ന് 2 ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.